എളവള്ളി പഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള ബണ്ട് റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. സമീപത്തെ വീടുകളും അപകട ഭീഷണിയിൽ. 20 കുടുംബങ്ങൾ യാത്രയ്ക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ഏക റോഡാണിത്. ബണ്ട് റോഡ് ശക്തിപ്പെടുത്തണമെന്നത് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് നവീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് റോഡിൽ വലിയ മെറ്റൽ അടിക്കുകയും ചെയ്തു. എന്നാൽ റോളർ ഓടിച്ച് സഞ്ചാരയോഗ്യമാക്കാത്തത് മൂലം യാത്ര കൂടുതൽ ദുഷ്കരമായി. ഓട്ടോ അടക്കമുള്ള ഒരു വാഹനവും ഈ റോഡിലൂടെ വരുവാൻ സാധിക്കുന്നില്ല. ഭവനങ്ങളിൽ വാഹനങ്ങളുള്ളവർ പോലും അത്യാവശ്യത്തിന് പുറത്തേക്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാരനായ കെ വി വാസു പരാതിപ്പെട്ടു. ഒരു ഓട്ടോറിക്ഷ വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ഞങ്ങൾ പോവുകയാണ്, റോയൽക്ക് ആശുപത്രി കൂടെ ഒരു ഓട്ടോറിക്ഷ വരാൻ പറ്റാതെ ഇപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് വേണം പോകാണെങ്കിൽ. ഒരു ഓട്ടോറിക്ഷ ഒരു വണ്ടി വരാൻ തന്നെ മെറ്റലിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഒരു മണ്ണടിക്ക് സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇടിഞ്ഞിട്ട്. ഒരു വണ്ടി ഇങ്ങനെ വരുന്നില്ല, ഭയങ്കര പാടാണ് ഞങ്ങൾക്ക്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള ബണ്ട് റോഡിൻ്റെ അരിക് കഴിഞ്ഞ ദിവസം തകർന്നതോടെ വീടുകൾ പോലും അപകടാവസ്ഥയിലായി. തകർന്ന ബണ്ട് റോഡ് പുനർനിർമ്മിച്ച് സുരക്ഷിതമാക്കാൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വീട്ടമ്മയായ വത്സല അനൂപ് ആവശ്യപ്പെട്ടു. തോട് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ വരുന്ന വെള്ളം ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഈ തോടുള്ളത്. പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് കുട്ടികളും വെച്ച് കിടന്നുറങ്ങുന്ന വീടാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ രാത്രി തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങളുടെ ജീവനും അപകടമാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോകാനും പറ്റില്ല. കാരണം പാടത്തെ വീടുകൾ ഈ തോട് പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി, ആരും വരുന്നുമില്ല, നോക്കുന്നതുമില്ല. വെള്ളം കയറുമ്പോൾ മാത്രം ഒരു തൽക്കാലത്തിന് ആ മഴയത്ത് ആകുമ്പോൾ കുറച്ച് ക്യാമ്പിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരെ കൊണ്ടൊരു ഉപകാരമില്ല. ഈ തോടിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. സാധാരണക്കാരും തൊഴിലാളികളും കൂടുതൽ താമസിക്കുന്ന പ്രദേശത്തെ ബണ്ട് റോഡ് പുനർനിർമ്മിക്കുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും എളവള്ളി പഞ്ചായത്ത് അധികൃതർ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് എളവള്ളി മണ്ഡലം പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ സി ജെ സ്റ്റാൻലി ആരോപിച്ചു. വലിയ മെറ്റലടിച്ച് ഇട്ടിരിക്കുന്ന ഈ റോഡ് ഏകദേശം 4 മാസമായി പിന്നെ യാതൊരു വക പ്രവർത്തനവും നടത്താതെ അതേ രീതിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ ഒരു വശം തകർന്നു കഴിഞ്ഞു. അവിടെ താമസിക്കുന്ന ഏകദേശം 20 കുടുംബാംഗങ്ങൾക്ക് ഒരു വാഹനം ഒരാവശ്യഘട്ടത്തിൽ അവിടെ എത്തിക്കുന്നതിനുള്ള സൗകര്യമില്ല. ഓട്ടോറിക്ഷ പോലും ഇന്ന് ആ റോഡിലൂടെ പോകുന്നില്ല. ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള ബണ്ട് റോഡിൻ്റെ സുരക്ഷിതത്വവും സഞ്ചാര സൗകര്യവും ഉറപ്പുവരുത്തണമെന്നത് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. TCV പാവറട്ടി.